അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ മത്തിക്കറിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞമത്തി കിട്ടൽ വളരെ അപൂർവമാണ് കേട്ടോ. ഇവിടെ ഒക്കെ ഒന്ന് കടയിൽ പോയപ്പോൾ കുഞ്ഞമത്തി കണ്ട് അങ്ങനെ കുറേ വാങ്ങിച്ചിട്ടുണ്ടോ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും ഉണ്ടാവുക അരണ പോലത്തെ മത്തിയാണ്. അത് കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്നു. ഞങ്ങൾ വാങ്ങിക്കലില്ല, ഇവിടെ കുട്ടികൾ ആരും ഇട്ട് കഴിക്കില്ല. അപ്പോൾ ഏതായാലും കുഞ്ഞമത്തി കിട്ടിയപ്പോൾ അത് കുരുമുളക് ഇടാന്ന് കരുതി. എപ്പോഴും ഇവിടെ മീൻകറി മുളക് ഇട ചെയ്യുന്നത് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ കുരുമുളക് ഇട്ടിട്ട് അതൊന്ന് വീടിയെടുക്കുക. എനിക്ക് നല്ല ഇഷ്ടമാണ് കുരുമുളക് ഇട്ട മീൻകറി, നല്ല ചൂട് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് മത്തിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മീൻ വരിഞ്ഞിട്ട് വെക്കണം കേട്ടോ കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചട്ടി നല്ലപോലെ ചൂടായ ശേഷം അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ കുടംപുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവട്ട് പൊട്ടിക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചെറിയുള്ളിയാണ് വേണ്ടത്. ചെറിയുള്ളി അരിഞ്ഞതും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി നീളത്തിലരിഞ്ഞതും പച്ചമുളക് നീളത്തിലരിഞ്ഞതുമാണ് വേണ്ടത്. ആദ്യം തന്നെ ഈ ഉലുവൊക്കെ പൊട്ടിയതിൻ്റെ ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ടിട്ട് വഴറ്റുക. ഞാൻ ആ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ വീടി എടുക്കാൻ മറന്നു, ഓണാക്കാൻ മറന്നു. എന്നിട്ട് ആ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് വഴന്റെ ശേഷം ഈ ചെറിയുള്ളി അരിഞ്ഞ ഒരു 10-12 അല്ലി ചെറിയുള്ളി അരിഞ്ഞതാണ്. അതും ഈ നീളത്തിലരിഞ്ഞൊരു 4 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കറിവേപ്പില ഇട്ടിട്ട് നല്ല പോലെ വഴറ്റിയിട്ടെടുക്കുക. ഇനി ഇതെല്ലാം നല്ലപോലെ വഴണ്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അത്യാവശ്യം വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയിട്ടെടുക്കുക. ഈ കറിയിൽ മെയിനായിട്ട് കുരുമുളക് തന്നെയാണ് എരിവ് കേട്ടോ. കുരുമുളകും പിന്നെ പച്ചമുളകും. അതിനുവേണ്ടി കുരുമുളക് ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് എടുക്കണം. നൈസായിട്ട് പൊടിക്കരുത്. ക്രഷ് ചെയ്ത കുരുമുളക് ഒരു 1/2 ടേബിൾ സ്പൂണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്കുള്ള ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തക്കാളി കുടയണ വരെ വഴറ്റിയിട്ടെടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നേരത്തെ വെള്ളത്തിലിട്ട പുളിയും വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് എത്രയാണോ കറിക്ക് ഗ്രേവി വേണ്ടത് അത്ര വെള്ളം ഒഴിച്ചെടുക്കുക. ഒരു തിക്നെസ്സോട് കൂടിയിട്ടുള്ളതാണ് കുരുമുളക് ഇട്ട കറിക്ക് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ നല്ലപോലെ തിളപ്പിച്ചിട്ടെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം തിളച്ചിട്ടോ ഇതേപോലെ നല്ലപോലെ മസാലയൊക്കെ പിടിക്കണ വരെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ വരിഞ്ഞ് വെച്ചിട്ടുള്ള മത്തി ഇട്ടെടുക്കാം. മീനിട്ടിട്ട് അധികം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കാണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ മെല്ലെ മീനൊക്കെ ഇങ്ങനെ മസാലയ്ക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട്. ഞാനൊരു 10-15 മിനിറ്റോളം ഇങ്ങനെ വേവിച്ചെടുത്തിട്ടോ, വലിയ തീയിൽ തന്നെ ഇങ്ങനെ വേവിച്ചെടുത്ത്. എന്നിട്ട് പിന്നെ ഞാൻ ചട്ടി വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക ചെയ്തു. പിന്നെ കയ്യിലിട്ടിട്ടില്ല, മീൻ ഉടഞ്ഞ് പോകണ്ടെന്ന് കരുതി. ഇതാ നമ്മളെ കറി ഇതാ ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്ക് കറി വാങ്ങിച്ച് വെക്കാം. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ഐറ്റം ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.